യാത്രക്കാർക്ക് ദുരിതം സമ്മാനിച്ച് നവീകരണം നടക്കുന്ന മണാശ്ശേരി ചുള്ളിക്കാപ്പറമ്പ് റോഡ് ദിവസേന നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന ഈ റോഡിൽ നിരവധി ഇരുചക്ര വാഹനങ്ങളാണ് ദിവസവും അപകടത്തിൽപ്പെടുന്നത്. റോഡ് പ്രവൃത്തി പൂർണ്ണമാവുന്നത് കാത്തിരിക്കാതെ താൽക്കാലികമായെങ്കിലും ഗതാഗത യോഗ്യമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. നവീകരണം നടക്കുന്ന മണാശ്ശേരി ചുള്ളിക്കപ്പറമ്പ് റോഡിലെ യാത്രയാണ് യാത്രക്കാർക്ക് ഏറെ ദുരിതമാവുന്നത്. റോഡ് മുഴുവനും അപകടക്കെണിയൊരുക്കി കുണ്ടും കുഴികളും നിറഞ്ഞിരിക്കുകയാണ്. മഴ കനത്തതോടെ കുഴികളിൽ വെള്ളം കെട്ടിനിന്ന് നിരവധി ഇരുചക്രവാഹനങ്ങളാണ് ദിവസേന അപകടത്തിൽപ്പെടുന്നത്. നവീകരണ പ്രവൃത്തിയുടെ പേരിൽ റോഡിൻ്റെ ശോചനീയാവസ്ഥ അധികൃതർ കണ്ടില്ലെന്ന് നടിക്കുകയാണെന്നാണ് നാട്ടുകാരുടെ ആരോപണം. തിരുവമ്പാടി മണ്ഡലത്തിലെ തന്നെ പ്രധാന റോഡുകളിലൊന്നായ ഈ റോഡിൻ്റെ നവീകരണം നിരവധി കാലത്തെ മുറവിളികൾക്കൊടുവിലാണ് ആരംഭിച്ചത്. മഴക്കാലമായതോടെ പ്രവൃത്തി മന്ദഗതിയിലായ നിലയിലുമാണ്. തെയ്യത്തുകടവ്, കൊളായിൽ, കൊടിയത്തൂർ അങ്ങാടി, പാലക്കോട്ടുപറമ്പ്, സൗത്ത് കൊടിയത്തൂർ, ആലുങ്ങൽ, കുന്നുമ്മൽ എന്നിവിടങ്ങളിലെല്ലാം റോഡ് പൂർണ്ണമായും തകർന്ന നിലയിലാണ്. കൊടിയത്തൂർ പഞ്ചായത്തിലെ വില്ലേജ് ഓഫീസ്, പഞ്ചായത്ത് ഓഫീസ്, കുടുംബാരോഗ്യ കേന്ദ്രം, കൊടിയത്തൂർ GMUP സ്കൂൾ, സൗത്ത് കൊടിയത്തൂർ AUP സ്കൂൾ, ചുള്ളിക്കാപ്പറമ്പ് LPU സ്കൂൾ അടക്കം നിരവധി സ്ഥാപനങ്ങളും അംഗനവാടികളും മറ്റ് സ്ഥാപനങ്ങളും ഉള്ളത് ഈ റോഡിലാണ്. ഇവിടേക്കെല്ലാം എത്തുന്ന നിരവധി ആളുകളാണ് ഇവിടെ അപകടത്തിൽപ്പെടുന്നതും ദുരിതമനുഭവിക്കുന്നതും. ദിവസവും നിരവധി ബസ്സുകളടക്കം നൂറുകണക്കിന് വാഹനങ്ങളാണ് ഇതുവഴി കടന്നു പോകുന്നത്. കൊടിയത്തൂർ അങ്ങാടിയിൽ രൂപപ്പെട്ട വൻ ഗർത്തങ്ങളടയ്ക്കാൻ നേരത്തെ അധികൃതർ ശ്രമിച്ചിരുന്നെങ്കിലും മഴയായതോടെ വീണ്ടും ചളിക്കുളമായിരിക്കുകയാണ്. റോഡ് പ്രവൃത്തി പൂർണ്ണമാവുന്നത് വരെ കാത്തിരിക്കാതെ താൽക്കാലികമായെങ്കിലും ഗതാഗത യോഗ്യമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. പൊതുമരാമത്ത് വകുപ്പിൻ്റെ അധീനതയിലുള്ള റോഡായതിനാൽ സ്ഥലം MLA ഉൾപ്പെടെയുള്ളവർ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണമെന്നും നാട്ടുകാർ പറയുന്നു. റോഡിൻ്റെ ശോചനീയാവസ്ഥ കണ്ടിട്ടും നടപടിയെടുക്കാത്ത അധികൃതരുടെ സമീപനത്തിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് കമ്മിറ്റിയും കഴിഞ്ഞ ദിവസം പ്രതിഷേധിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, മുക്കം.